അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചില്ലി ചിക്കനാണ്. അതിലേക്ക് തക്കാളി അരിഞ്ഞതും ഇഞ്ചി ചതച്ചതും വലിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി ചതച്ചതും വേണം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസും വേണം ആവശ്യത്തിന്. മസാലയിലേക്ക് ആവശ്യമായ പച്ചമുളക്, കറിവേപ്പിലൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ച ചിക്കനിലേക്ക് ചില്ലി സോസ്, ടൊമാറ്റോ സോസ്, സോയ സോസും 2 സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടു. സോയ സോസ് 1 സ്പൂൺ ചേർത്തിട്ടുള്ളൂ, ചില്ലി സോസും ടൊമാറ്റോ സോസും 2 സ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ശേഷം ചിക്കൻ ഇട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇളക്കി കൊടുത്ത് ഒരു പകുതി വേവാവുന്നതുവരെ വേവിച്ചാൽ മതി. അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ച എണ്ണയിലേക്ക് തന്നെ സവാള ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം പച്ചമുളകും തക്കാളിയും ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കണം. കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. മസാല ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അത് നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ ഡിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു വിഭവമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം.